സംസ്ഥാനത്ത് പലയിടത്തെയും സാഹചര്യം ഇങ്ങനെയാണ്. വെള്ളക്കെട്ട് വലിയ ദുരിതമാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതൽ തുറക്കുന്നു, അവിടേക്ക് മാറുന്നവരുമുണ്ട്, വീടുകളിൽ തന്നെ കഴിയുന്നവരുമുണ്ട്. ഇനി നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. പയ്യാവൂർ ഉളിക്കൽ ഭാഗങ്ങളിൽ പാലങ്ങൾ മുങ്ങി. പയ്യാവൂർ പഞ്ചായത്തിലെ വണ്ണായിക്കടവ് പാലം മുങ്ങി. പി എൽ കിരൺ ഉണ്ട് വിവരങ്ങളുമായി. കിരൺ, മലയോര മേഖലയിൽ ഏറ്റവും ആശങ്കയിൽ കനത്ത മഴ പെയ്താൽ ഉരുൾപൊട്ടലടക്കമാണ്. കണ്ണൂരിൽ നിന്ന് തന്നെ സമാനമായ റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. മഴ കനത്തു പെയ്യുകയാണോ? എന്താണ് നിലവിലെ സ്ഥിതി? മിമ്മി, ഞാനിപ്പോൾ ഉള്ളത് ആലക്കോട് അടുത്തുള്ള കരുവഞ്ചാലിലാണ്. ഇവിടെയാണ് കാപ്പുമലയിൽ ഉരുൾ പൊട്ടി, വനത്തിനുള്ളിൽ ഉരുൾ പൊട്ടി ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് സമീപത്തെ പുഴയിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഭാഗത്ത് ഏതാണ്ട് അഞ്ചാറ് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലെ വീട്ടു സാമഗ്രികളൊക്കെ ഇവർ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ ഇപ്പോൾ മെല്ലെ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ തൊട്ടടുത്താണ് പുഴയുള്ളത്. അവിടേക്കുള്ള വീടുകളിലേക്ക് ആളുകളുണ്ട്. അവരൊക്കെ തൊട്ട് മുകളിലേക്ക്, മുകളിലത്തെ നിലയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വാഹനം തന്നെ നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ഇതൊരു റോഡായിരുന്നു. ആ റോഡാണ് ഇപ്പോൾ പുഴയിൽ നിന്നുള്ള വെള്ളം, വളരെ ശക്തമായിട്ടുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് കുതിച്ചെത്തി ഈ വീടുകളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് കയറിയിരിക്കുന്നത്. ഈ ആളുകളൊക്കെ ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ, ഈ ചില വീടുകളുടെ മുറ്റത്തേക്കൊന്നും വെള്ളം എത്തിയിട്ടില്ല. നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ പോയിട്ട് നോക്കി. ഇത് എപ്പോഴായിട്ടാ വെള്ളം ഇങ്ങനെ വന്നേ? ഇന്ന് രാവിലെ മുതലാണ് വെള്ളം കയറിയത്. ഒരു 6 മണി 7 മണി നമ്മളെ വെള്ളം കയറി, ഫുള്ളായിട്ട് വെള്ളം കയറി. ഇവിടെയൊക്കെ എല്ലായിടത്തും വെള്ളം കയറി. ചേട്ടൻ്റെ വീടേതാ? ചേട്ടന് എൻ്റെ വീട് ചൊട്ടപ്പുറയാ. പിന്നെ ഇവിടുന്ന് ഞങ്ങളെല്ലാം കൊണ്ടു വന്ന് എല്ലാവരെയും ഒഴിവാക്കി എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ ഓരോ സാധനം പോയി, നഷ്ടപ്പെട്ടു പോയി. കുറേ സാധനം നഷ്ടപ്പെട്ടു പോയി, ബാക്കി കുറച്ചെല്ലാം കിട്ടി. ഇതെല്ലാം കാണുന്നില്ല, അതെല്ലാം കസേരയെല്ലാം വീണ് കിടക്കുന്നില്ല. പിന്നെ എല്ലാവരും അവിടെയുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ വെള്ളം മുറ്റം വരെ എത്തിയിട്ടുണ്ട്. അതിനപ്പുറം കയറിയില്ല. ഇപ്പം ചെറിയ സമാനം ഉണ്ട്. ഇവിടെയൊക്കെ ആളുകൾ ഈ വീട്ടിലെ ഉയർന്നുള്ള സ്ഥലങ്ങളിലേക്ക് മാറി മാറി നിൽക്കുകയാണ്. എപ്പോഴും ഈ ഉരുൾ പൊട്ടിയ പുലർച്ചയാണോ? രാവിലെ, രാത്രിയിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെയാണ് വലിയ ശക്തിയായ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തുടങ്ങിയ മഴ ഉച്ചവരെ നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വെള്ളം നന്നായിട്ട് വരുന്ന പുഴയിലൊക്കെ നിറഞ്ഞു തുടങ്ങിയത്. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം കയറുന്ന സാധ്യത ഉണ്ടായിരുന്നു മുമ്പ്. അതുപോലെ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന സ്ഥലം പുഴ, ഇവിടെ പുഴ സൈഡാണ്, പല ഇടുങ്ങിയ പുഴയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം ഈ വീടുകളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. മലവെള്ളം കുതിച്ചു വരികയാണ്. അതെ അതെ, മഴ മലയ്ക്ക് മഴ പെയ്താൽ അപ്പൊ തന്നെ പെട്ടെന്ന് ഇവിടെ വെള്ളം പൊങ്ങുന്ന ഒരു നിലയാണ് സാധാരണ. ആളുകൾക്ക് സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ടാവും. കാരണം വെള്ളം പൊങ്ങി വരുന്ന സമയം ഏകദേശം വെള്ളം ഉണ്ടാവുന്നൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പുറമേയുള്ള സാധനങ്ങളൊക്കെ, അകത്തുള്ള സാധനങ്ങളൊക്കെ സുരക്ഷിതമാക്കി വെക്കാൻ പറ്റും. പുറത്തുള്ളതെല്ലാം പിന്നെ അകത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. എന്തൊക്കെ നാശനഷ്ടം വന്നിട്ടുണ്ടെന്ന് അകത്ത് കയറിയാൽ നോക്കിയാലും പറയാൻ പറ്റുള്ളൂ. അതാണ് ഈ ആളുകളൊക്കെ പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴ അടുത്തുണ്ട്. അവിടെ പെട്ടെന്ന് നമ്മുടെ ഈ കുട്ടനാട്ടിലെ കാണുമ്പോൾ അല്ല, ഇവിടെ ഈ ഉരുൾ പൊട്ടിയിട്ടാണ് വെള്ളം വളരെ സ്പീഡിൽ വരിക. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ചില വീടുകളുടെ താഴ്ഭാഗത്ത് മുകൾ വരെ വെള്ളം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ആളുകളൊക്കെ ഇവിടെ നിന്നും ഈ സമീപത്തുള്ള വീടുകളിലേക്ക്, കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റാൻ നാട്ടുകാർ തന്നെയാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഈ ആളുകളൊക്കെ ഇവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ പല ആളുകളെയും വീടുകളിൽ നിന്ന് മാറ്റുന്നുണ്ടായിരുന്നു. സാധന സാമഗ്രികളടക്കം എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇത് രാവിലെ മുതൽ ഇങ്ങനെയാണ് അവസ്ഥ? രാവിലെ മറ്റേ കാപ്പിമല ഉരുൾപൊട്ടിയ അവസ്ഥ. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ മഴക്കാലത്ത്? 2019 മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനു മുമ്പ്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ്? ഇല്ല, എല്ലാ മഴക്കാലത്തും ഇങ്ങനെ ഉണ്ടാകുന്നതല്ല. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ തുറന്നിട്ടുണ്ടോ? അങ്ങോട്ട് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഇത് വെള്ളം കുറച്ചും പിറങ്ങുമായിരിക്കും തോന്നുന്നു. ഇപ്പൊ 2 അടി കുറഞ്ഞതാണ് വെള്ളത്തിന്റെ ലെവല്. ആ പിത്തി കാണുന്നില്ലേ, ആ ലെവല് വരെ ഇപ്രാവശ്യം വന്ന വെള്ളം. നേരത്തെ ഈ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് മാറാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് പെട്ടെന്ന് വന്നില്ല. ഇന്ന് രാവിലെ തൊട്ടേ ശക്തമായ മഴ തുടങ്ങിയത്. ഇന്നലെയൊന്നും ഇത്രയും കാര്യമായിട്ടുണ്ടായില്ലായിരുന്നു. കാപ്പുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നല്ലേ? വല്ലപ്പോഴും ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ ദൃശ്യങ്ങൾ തന്നെ കാണാം നമുക്ക്. ഈ അങ്ങോട്ടൊക്കെ വളരെ അപകടമാണ്. ആ പുഴയുടെ കുത്തൊഴുക്ക് കാണാമെന്ന് തോന്നുന്നു. വീടിന്റെ പുറത്ത് ചെറിയ രീതിയിൽ ഒഴുകിയ പുഴയാണ്. അതിപ്പോൾ ഈ മലയുടെ മുകളിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാണ് വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ പുഴയിലൂടെ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഏതാണ്ടും ഈ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കൃഷിയിടങ്ങളിലൊക്കെ തന്നെ വെള്ളമുണ്ട്. ഇത് ഏതാണ്ട് സമാനമാണ് ഈ ഭാഗത്തുള്ള പല സ്ഥലങ്ങളുടെയും അവസ്ഥ. പലയിടത്തും പയ്യാവൂർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗത്തെ ഏതാണ്ട് നമ്മുടെ തൊട്ടുമുമ്പിലുള്ള 4 വീടുകൾ മുങ്ങിയ, അതായത് വീടിൻ്റെ മുകൾ നിലയിലേക്ക് വരെ വെള്ളം എത്തുന്ന അവസ്ഥയിലേക്കാണ് ഉള്ളത്. കൂടുതൽ ശക്തമായ മഴ ഇനിയും പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ
സാധിക്കില്ല. ഇപ്പോൾ പല വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചില വീടുകളാണ് നമ്മൾ കാണുന്നത്. വീടിലെ വീടിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ റൂമുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് സാധനങ്ങളൊന്നും അധികം ആളുകൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുമില്ല. കാരണം ഇത് മുകളിൽ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഈ വെള്ളം മലവെള്ളം കുത്തി ഒലിച്ച് വരുന്നത്. പുഴ ഏതാണ് പറമ്പ് ഏതാണ് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ആളുകൾക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടേക്ക് കുറച്ച് ആളുകൾ മാറിയിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിൽ തന്നെ കുറച്ചുകൂടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ആളുകൾ മാറിയിട്ടുമുണ്ട്. ഇത് ഇന്ന് പുലർച്ചെ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ മലയോര മേഖലയിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നത്. അതിനെ തുടർന്നാണ് ഇത്ര ശക്തമായ രീതിയിൽ ഒരു ഉരുൾപൊട്ടൽ വനത്തിനുള്ളിൽ ഉണ്ടായത്. സ്വാഭാവികമാണ് വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താഴെ നേരെ കുതിച്ചെത്തുന്നത് മലയോര മേഖലയിലേക്ക് തന്നെയാണ്. അവിടെയുള്ള ചെറിയ പുഴകളിലൂടെ വീഴുകയും ആ പുഴ പിന്നീട് സമീപത്തെ പറമ്പുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ പുഴയിലെ വെള്ളം കയറുകയും ചെയ്യും. അതാണ് സാധാരണഗതിയിൽ അപകടാവസ്ഥയിലേക്ക് ആവുക. പക്ഷേ ഇത് ഭാഗ്യത്തിന് ജീവഹാനിയൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ രാവിലെ തന്നെ ഈ വിവരമറിഞ്ഞ് ഇവിടെ നിന്നും മാറിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങൾ ഒഴിവായിരിക്കുന്നത്. ഇപ്പോൾ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. രാവിലെ ഇതായിരുന്നില്ല സ്ഥിതി. ശക്തമായ മലവെള്ളപ്പാച്ചിൽ തന്നെയായിരുന്നു കുറച്ച് മുമ്പ് വരെ ഈ പ്രദേശത്തേക്കുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഈ വീടിനുള്ളിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആളുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാർ എത്തി തിരഞ്ഞ് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ കിണറുകളുണ്ട്, അതുപോലെ തന്നെ വലിയ കുഴികളൊക്കെ ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് കുഴികൾ കിണറെന്നൊന്നും അറിയത്തില്ലാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ വന്ന് ഈ ആളുകളെയൊക്കെ ഓരോ വീടുകളിലും എത്തി സാധനങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഡ്രസ്സൊക്കെ ആളുകൾ എടുത്ത് മുകളിലത്തെ നിലയിലേക്ക് മാറ്റുകയാണ്. ഈ താഴെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു പലരും. അതുപോലെ തന്നെ കസേരകളും ഫർണിച്ചറും ഉൾപ്പെടെ കെട്ടിയിട്ടിരിക്കുകയാണ് വീടിനുള്ളിൽ തന്നെ. അങ്ങനെ ആളുകൾ ഈ സാധനങ്ങൾ ഒലിച്ചു പോകാതിരിക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടത്തുന്നുണ്ട്. നാട്ടിലെ പ്രദേശവാസികളായ ആളുകൾ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെയായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. മഴ ഇപ്പോൾ അല്പം ശമിച്ചിട്ടുണ്ട്. നമ്മുടെ വീടാണിത്? അല്ല, നിങ്ങളുടെ വീടേതാ? അവിടെ എന്താ സ്ഥിതി? ഇതിങ്ങനെ ഉണ്ടാവാറുണ്ടോ എപ്പോഴും? ഇല്ല, അങ്ങനെയില്ല. കഴിഞ്ഞ പ്രാവശ്യമില്ലായിരുന്നു, 2015 അവസാനം ഉണ്ടായിരുന്നത്. അപ്പം അവിടം വരെ കയറിയായിരുന്നു. പ്രശ്നത്തിനും കയറിയില്ല, കുറവുണ്ട്. ഈ മഴ ശക്തമായി കഴിയുമ്പോൾ സാധാരണഗതിയിൽ വെള്ളം ഇത്രത്തോളം വരാറുണ്ടോ, അതോ ഈ ഉരുൾപൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണോ? ഉരുൾ പൊട്ടി മലവെള്ളം കുത്തി ഒലിക്കുന്നത് തന്നെയാണോ? ഉരുൾ പൊട്ടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്നത്. അല്ല, മഴ കൂടിയുമ്പോൾ അങ്ങനെയില്ല. ഉരുൾ പൊട്ടുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ എത്ര വെള്ളം കയറുന്നുണ്ട്. പിന്നെ പുലർച്ചെ തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ ഉരുൾ പൊട്ടിയ സംഭവം? ഇല്ല, പെട്ടെന്നായിരുന്നു. ഒരു 8:30 സമയം കൊണ്ട് പെട്ടെന്ന് ഉരുൾ പൊട്ടി വരുവായിരുന്നു. എഴുതി നിങ്ങൾ തന്നെ ഇറങ്ങിയ ആളുകളൊക്കെ മാറ്റുവാണോ? ആ, ഇവിടുത്തെ നാട്ടുകാരെന്നെ എല്ലാവരും കൂടി കൂടിയിട്ട് മേളിൽ കയറ്റി. സാധനമൊക്കെ മാറ്റിയോ? ആ, അങ്ങോട്ട് ചില ആവശ്യമുള്ളതെല്ലാം മേളിൽ കയറ്റിയിട്ടുണ്ട്. നിമി, ഇതാണൊരു സിറ്റുവേഷൻ ഉള്ളത്. ഈ ആളുകളൊക്കെ സാധനങ്ങളൊക്കെ നല്ല മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലേക്കും വെള്ളം കയറുമെന്നൊരു ഭീതി ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധന സാമഗ്രികളൊക്കെ മാറ്റുകയാണ്. ഇത് തന്നെയാണ് പല മേഖലയിലും. പയ്യാവൂർ മേഖലയിലൊക്കെ തന്നെ പാലങ്ങളൊക്കെ വെള്ളത്തിന് അടിയിലായിട്ടുണ്ട്. ഒക്കെ ഈ വലിയ ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തന്നെയാണ് പേരാവൂർ സൈഡിൽ. അങ്ങനെ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലൊക്കെ കനത്ത മഴയായിരുന്നു. ഇപ്പോൾ അല്പം ശമനം മഴയ്ക്ക് ഉണ്ടെന്ന് പറയാം. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. കണ്ണൂരിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. ഇന്ന് രാവിലെ വരെ നല്ല മഴയായിരുന്നു. കാപ്പിമലയിൽ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതാണ് സ്ഥിതി വഷളാക്കിയത്. ആ പ്രദേശത്ത് ഒക്കെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്.